തുടർച്ചയായി രണ്ടാം ദിവസവും ഹ്രസ്വകാല സൈനിക സേവന പദ്ധതിക്കെതിരെ ഉത്തരേന്ത്യയിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ബീഹാറിൽ മൂന്നിടത്ത് ട്രെയിനിന് തീയിട്ടു. ഉത്തർപ്രദേശിലും ഹരിയാനയിലും മധ്യപ്രദേശിലും പ്രതിഷേധം അക്രമാസക്തമായി. തെലങ്കാനയിലും മധുരയിലും പ്രക്ഷോഭകരെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു. അതേസമയം പദ്ധതി പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ പ്രതിരോധമന്ത്രിയും സൈനിക മേധാവിയും വ്യക്തമാക്കുന്നു. അതിനിടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ജൂൺ 24-ന് ആരംഭിക്കും. हिंदी हृदय भूमिये पिडिचुलच्च अग्निपथ सैनिक सेवन पद्धतिक्केतिरेयुल्ल प्रतिषेधम आळिक्कत्तुन्नु. बीहार समरत्तिन्टे मुखमुद्रयायि मारुम्बोळ मून्निडत्त ट्रेनुकळ प्रक्षोभकारिकळ तीयिट्टु. लखीसराय, बेटिय, समस्तिपूर्, लुक्मिनिय एन्निविडंगळिल प्रक्षोभकरुम पोलीसुम एट्टुमुट्टि. मधुबनियिल बीजेपी ऑफीस अडिच्चु तकर्त्तु. पट्नयिल उपमुख्यमंत्रियुडे वसतिक्कु नेरेयुम कल्लेरुण्डायि. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ റെയിൽവേ സ്റ്റേഷനിൽ സമരക്കാർ അക്രമം വഴിച്ചുവിട്ടു. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ രാവിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും കല്ലെറിഞ്ഞ് തകർത്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ട്രെയിനുകൾ തടഞ്ഞു. ഹരിയാനയിലെ വല്ലഭ്ഗഡിലും പൽവലിലും റോത്തക്കിലും അക്രമം നിയന്ത്രിക്കാൻ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വിച്ഛേദിച്ചു. പശ്ചിമബംഗാളിലെ ഹൗറയിലും സമരം അക്രമാസക്തമായി. തെലങ്കാനയിൽ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ പ്രക്ഷോഭകാരികൾ അടിച്ചു തകർത്തു. അവിടെ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന് തീവച്ചു. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതാൻ വന്ന ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇതിന് പിന്നിലെന്ന് റെയിൽവേ ആരോപിച്ചു. ഇതിനിടയിൽ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാജ്യത്താകമാനം 35 ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. അതേസമയം പദ്ധതി തുടരുമെന്ന് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. പ്രായപരിധി 23 വയസ്സായി ഉയർത്തിയതോടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് അദ്ദേഹം കശ്മീരിൽ പറഞ്ഞു. इससे बहुत सारे नौजवानों को अग्निवीर बनने की पात्रता स्वतः मिल जाएगी. യുവാക്കൾക്ക് പദ്ധതി കൊണ്ട് ഗുണം ലഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിപ്രായപ്പെട്ടു. ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെന്റിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കരസേനാ മേധാവി മനോജ് പാണ്ഡെയും വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.